നമസ്കാരം ഏതാനും ദിവസങ്ങളായി കോൺഗ്രസ്സുകാരനായിട്ടുള്ള കെ വി തോമസ് അദ്ദേഹം എം എൽ എ ആയിട്ടുണ്ട് എം പി ആയിട്ടുണ്ട് കേന്ദ്രമന്ത്രിയായിട്ടുണ്ട് ആ വ്യക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സമ്മേളനത്തിൽ ചെന്നിട്ട് എന്ത് പറയും അല്ലെങ്കിൽ എന്ത് പ്രസംഗിക്കും എന്ന് കേരളത്തിലെ രാഷ്ട്രീയ രംഗം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ മരണം വരെ കോൺഗ്രസ്സുകാരനായിട്ടിരിക്കും എന്നാണ് അദ്ദേഹം അവസാനവും മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ അദ്ദേഹം ഇന്ന് കണ്ണൂരിലെ സി പി എമ്മിൻ്റെ സമ്മേളന വേദിയിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ഒരു തികഞ്ഞ നൂറ് ശതമാനവും കമ്മിയാവാനുള്ള എല്ലാ യോഗ്യതയും തനിക്കുണ്ടെന്ന് അസന്യഗ്ധമായി തെളിയിച്ചിരിക്കുകയാണ് രണ്ട് കാര്യങ്ങൾ ഉദാഹരിച്ചുകൊണ്ട് ഒന്ന് അദ്ദേഹം പറഞ്ഞത് കോവിഡ് കാലത്ത് ഈ ലോകം കോവിഡ് എന്ന മഹാമാരിയെ പ്രതിരോധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ കോവിഡിനെ പ്രതിരോധിച്ചത് പിണറായി വിജയൻ്റെ കേരളമാണ് എന്ന അദ്ദേഹം തള്ളി മറിച്ചു കോവിഡിൻ്റെ തുടക്ക സമയത്ത് ചില കിമ്മിക്സുകൾ കാണിച്ചു എന്നത് സത്യമാണ് പിന്നെ ആദ്യന്തികമായിട്ടുള്ള ബലം നോക്കിയാലോ ഇന്ത്യയിൽ തന്നെ മരണനിരക്കിൽ രണ്ടാം സ്ഥാനത്താണ് കേരളം മഹാരാഷ്ട്ര കഴിഞ്ഞാൽ അറുപത്തി എണ്ണായിരം പേരാണ് കോവിഡ് മൂലം ഈ കൊച്ചു സംസ്ഥാനത്ത് മരണപ്പെട്ടത് എന്നിട്ട് യാതൊരു ഒളുപ്പുമില്ലാതെ ഇങ്ങനെ വന്ന് തള്ളി മറിക്കണമെങ്കിൽ ഒരന്തം കമ്മി നിലവാരത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് മാത്രമാണ് അത് കമ്മ്യൂണിസ്റ്റുകളെയും പിണറായി വിജയനെയൊക്കെ സൂഹിപ്പിക്കാൻ വേണ്ടി ഡയലോഗ് അടിച്ചതാണെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത് അല്ലെങ്കിൽ ഒരു ഉളുപ്പുമില്ലാതെ ഒരു കോൺഗ്രസ്സുകാരൻ ഇങ്ങനെ തള്ളിമറിക്കുകയോ കോവിഡിനെ പ്രതിരോധിച്ചത് കേരളമാണെന്ന് കഷ്ടം എന്നല്ലാതെ എന്താണ് പറയേണ്ടത് ഇനി മറ്റൊരു ഉദാഹരണം പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ വിൽപ്പവർ കൊണ്ട് മാത്രമാണത്രേ ഗെയിൽ പദ്ധതി ഇവിടെ നടപ്പിലായതെന്ന് പിണറായി വിജയനല്ല പിണറായി വിജയനേക്കാളും വലിയ ടീമുണ്ടെങ്കിലും അവരെ കൊണ്ടും ആ ഗെയിൽ പദ്ധതി നടപ്പിലാക്കിയെടുക്കാൻ കഴിവുള്ളവരാണ് അങ്ങ് കേന്ദ്രത്തിൽ ഭരിക്കുന്നത് എന്ന് കെ വി തോമസിനറിയില്ലായിരിക്കും എങ്കിൽ ഓർമ്മിപ്പിച്ച് തരാം ഇവിടെ കാണുന്ന നാല് മൂന്ന് ഏഴ് ജിഹാദികളും സൂടാപ്പികളും ഉണ്ടല്ലോ ഉള്ളത് വടിവാളും കത്തിയും പക്ഷേ എ കെ ഫോർട്ടി സെവനും ബോംബും ഗ്രനേഡുമായിട്ട് നടക്കുന്ന കാശ്മീരി കുറേ മൂത്ത ജിഹാദികളുണ്ട് ഒരൊറ്റ ദിവസം കൊണ്ടാണ് ആ കാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞ് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപതും എടുത്ത് തോട്ടിക്കളഞ്ഞിട്ട് അതിനെ കേന്ദ്രഭരണ പ്രദേശമാക്കുകയും ഇന്ന് കാണുന്ന കാശ്മീരാക്കിയതും അത്രയൊന്നും വരില്ലല്ലോ ഈ കൊച്ചു കേരളം ഈ കൊച്ചു കേരളത്തിലെ ഒരു ചോട്ട മുഖ്യമന്ത്രിയെ കൊണ്ട് ഒരു കേന്ദ്ര പദ്ധതി നടപ്പിലാക്കാൻ അത്ര പാടൊന്നുമില്ല എന്ന് നരേന്ദ്രമോദി ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും അദ്ദേഹം മനസ്സിൽ വിചാരിച്ച പദ്ധതികളെല്ലാം നടപ്പിലാക്കി കാണിച്ചുകൊണ്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾ എന്തിനാണ് ഹെ പിണറായി വിജയൻ്റെ വിൽപ്പന എന്ന് പറയുന്നത് ഇനി പിണറായി വിജയനല്ല ഏത് കൊമ്പത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ഇരുന്നാലും ശരി അത് നടപ്പിലാക്കിക്കണം എന്ന് വെച്ചാൽ നടപ്പിലാക്കിക്കുക തന്നെ ചെയ്യും സംശയമുണ്ടോ തിരുവനന്തപുരത്ത് ഇപ്പോഴും പണി പൂർത്തിയാവാത്ത ഒരു ബൈപ്പാസ് ഉണ്ട് അതിൻ്റെ പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരടക്കം അതിൻ്റെ ടോൾ പിരിവ് തുടങ്ങിയപ്പോൾ പ്ലാസ ടോൾ പ്ലാസ തുടങ്ങിയപ്പോൾ കൊണ്ട് കൊടികൂത്തിയതാണ് ഇവിടെ ടോള് പിരിപ്പിക്കില്ല എന്ന് പറഞ്ഞു ഒരൊറ്റ ദിവസം ഗഡ്ഗരി ഒന്ന് സംസാരിച്ചതേയുള്ളൂ ആദ്യം കൊടിയും വലിച്ചുകൊണ്ട് ഓടിയത് സി പി ഐ എം ആണ് അതാണ് കേന്ദ്രം ഭരിക്കുന്നതിൻ്റെ വിൽപ്പവർ അതിൻ്റെ മുന്നിൽ സി പി എമ്മോ അല്ലെങ്കിൽ കെ വി തോമസിൻ്റെ പാർട്ടിയോ ഒരു ചുക്കും ചുണ്ണാമ്പുമല്ല എന്ന് മനസ്സിലാക്കണം ഗേൽ പദ്ധതി നടപ്പിലാക്കിയത് പിണറായി വിജയൻ്റെ മിടുക്കൊന്നുമല്ല അത് കേന്ദ്ര ഭരിക്കുന്ന മിടുക്ക് തന്നെയാണ് സംശയമുണ്ടെങ്കിൽ അങ്ങ് ബംഗാളിലെ മമതയോട് ചോദിച്ചാലും മതി ഏറ്റവും കൂടുതൽ ബി ജെ പി നെ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരാണ് മമതാ ബാനർജിയും ബംഗാളിലെ തൃണമൂലും പക്ഷേ കേന്ദ്ര പദ്ധതികൾ എല്ലാ സംസ്ഥാനത്തും നടപ്പിലാക്കുമ്പോൾ അവിടെയും നടപ്പിലാക്കുന്നുണ്ട് ഒരു തടസ്സവും ഇന്ത്യയിൽ ഒരിടത്തുമില്ല അങ്ങ് ചൈന ബോർഡറിൽ പോലും ഇവിടെ റോഡ് പണിയുന്നുണ്ട് അത്രയൊന്നും വരില്ലല്ലോ ഈ കൊച്ചു കേരളത്തിലെ നാല് മൂന്ന് ഏഴ് ചൂടാപ്പികളും പിന്നെ കുറച്ച് ജിഹാദികളും അവർക്ക് കൂട്ടുപിടിക്കുന്ന സി പി എമ്മും അതുകൊണ്ട് തള്ളി മറയ്ക്കുമ്പോൾ പിണറായി വിജയന് മുഴുവൻ ക്രെഡിറ്റ് അങ്ങ് കൊടുക്കരുത് കെ വി തോമസേ നിങ്ങൾക്ക് അന്തങ്ങമ്മിയായി അവരുടെ ക്യാമ്പിൽ ചെല്ലണമെങ്കിൽ അവരെ കുറേ സുഖിപ്പിച്ചോളൂ അല്ലാതെ ഗെയിൽ എന്ന കേന്ദ്ര പദ്ധതി അത് പിണറായി വിജയൻ്റെ മിടുക്കുകൊണ്ടാണ് പൂർത്തിയായതെന്ന് പറയരുതെന്ന് പിണറായി വിജയൻ്റെ മിടുക്കു കൊണ്ടായിരുന്നെങ്കിൽ നാൽപ്പത് വർഷം ഇവിടെ കിടന്ന് ഇഴയത്തില്ലായിരുന്നു കൊല്ലം ബൈപ്പാസും ആലപ്പുഴ ബൈപ്പാസും അത് രണ്ടും പൂർത്തിയായത് എങ്ങനെയാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം ഒരുപാട് അങ്ങ് പൊക്കി പിണറായി വിജയനെ കൊമ്പത്തെടുത്ത് വെക്കരുത് മോദി ഇവിടെ വരുമ്പോൾ മുന്നിൽ സലൂട്ട് അടിച്ച് തൊഴുതു നിൽക്കാനുള്ള ആൾ മാത്രമാണ് പിണറായി വിജയൻ എന്ന് ഓർത്ത നന്ന് വെബ് ഡെസ്ക് തത്വമൈന്യൂസ്